അങ്ങനെ കേന്ദ്രം തള്ളിക്കളഞ്ഞ കേരളത്തിൻ്റെ ഈ വർഷത്തെ പത്മ പുരസ്കാര നിർദ്ദേശ പട്ടികയും പുറത്തു വന്നിരിക്കുകയാണ് കേരളം നൽകിയ അൻപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് കേന്ദ്രം പൂർണ്ണമായി തള്ളിക്കളഞ്ഞത് കഴിഞ്ഞ വർഷവും ഈ വർഷവും പത്മവിഭൂഷണു വേണ്ടി എം ടി വാസുദേവൻ നായരെയായിരുന്നു കേരള സർക്കാർ നിർദ്ദേശിച്ചത് പത്മഭൂഷണു വേണ്ടി കലാമണ്ഡലം ഗോപി മമ്മൂട്ടി സുഗതകുമാരി മട്ടന്നൂർ ശങ്കരൻകുട്ടി റസൂൽ പൂക്കുട്ടി മധു ശോഭന പെരുവനം കുട്ടന്മാരാർ എന്നിങ്ങനെയായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചത് പത്മശ്രീക്കായി സൂര്യകൃഷ്ണമൂർത്തി കാനായി കുഞ്ഞിരാമൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി കെ പി എ സി ലളിത എം എൻ കാരശ്ശേരി ബിഷപ്പ് സൂസേപാക്യം ഡോക്ടർ വി പി ഗംഗാധരൻ നെടുമുണി വേണു പി ജയചന്ദ്രൻ ഐ എം വിജയൻ ബിഷപ്പ് മാത്യു അറയ്ക്കൽ എം കെ സാനു തുടങ്ങി നാൽപ്പത്തിയേഴ് പേരെ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഈ പട്ടിക കേന്ദ്ര സർക്കാർ പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു ഈ വർഷം കേരളത്തിൽ നിന്ന് ആത്മീയ ആചാര്യനായ ശ്രീ എം അന്തരിച്ച നിയമപണ്ഡിതൻ പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ എന്നിവർക്കാണ് പത്മഭൂഷൺ സമ്മാനിച്ചത് ശാസ്ത്രജ്ഞൻ കെ എസ് മണിലാൽ എഴുത്തുകാരൻ എൻ ചന്ദ്രശേഖരൻ നായർ സാമൂഹ്യ പ്രവർത്തകൻ എം കെ കുഞ്ഞോൾ നോക്കുവിദ്യ പാവകളി കലാകാരി എം എസ് പങ്കജാഷി എന്നിവർക്കായിരുന്നു പത്മശ്രീ രാജ്യത്ത് വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് നൽകുന്നതാണ് പത്മപുരസ്കാരങ്ങൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് പത്മ അവാർഡുകൾ നൽകി തുടങ്ങിയത് സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്ന പട്ടിക പ്രധാനമന്ത്രി രൂപീകരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റിയാണ് പരിഗണിക്കുക ക്യാബിനറ്റ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പ്രസിഡന്റിൻ്റെ സെക്രട്ടറി വിവിധ മേഖലകളിൽ പ്രശസ്തരായ നാല് മുതൽ ആറ് പേർ വരെ അടങ്ങിയ അംഗങ്ങൾ എന്നിങ്ങനെയാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുക തുടർന്ന് കമ്മിറ്റി തയ്യാറാക്കുന്ന ശുപാർശകൾ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യും